ആത്മസംയമനം എന്ന പരിശുദ്ധാത്മഫലം. നമ്മെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവാണ് ആത്മസംയമനം. ആത്മനിയന്ത്രണത്തിന് വ്യക്തമായ ഉദാഹരണമാണ് പൂർവ യൗസേപ്പിന്റെ കഥ. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. ജോസഫ് യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എന്റെ കൂടെ ശയിക്കുക, അവൾ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വഴങ്ങിയില്ല. അവൻ അവളോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. ആത്മനിയന്ത്രണം ഉണ്ടായിരുന്നതുകൊണ്ട് അവളുടെ ആഗ്രഹത്തിന് വഴങ്ങാതെ ജോസഫിന് പാപം ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഈശോ തന്റെ എതിരാളികളെയെല്ലാം ആത്മസംയമനത്തോടെയാണ് നേരിട്ടത്. വിചാരണ വേളയിൽ ഹെറോദോസിന്റെയും പീലാത്തോസിന്റെയും മുമ്പിൽ ഈശോ ആത്മസംയമനം പാലിച്ചു. ശത്രുക്കൾ ഈശോയ്ക്കെതിരെ കുറ്റം ആരോപിച്ചപ്പോഴും അവനെ ക്രൂശിക്കുക എന്ന് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞപ്പോഴും അവിടുന്ന് മൗനം പാലിച്ചു. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ആത്മനിയന്ത്രണത്തിനെതിരായി നമ്മിൽ കുടികൊള്ളുന്ന മനോഭാവം അഹങ്കാരമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ജീവിതത്തിലെ ഞാൻ ഭാവത്തെ നേരിടാം. എളിമയുള്ള ഹൃദയത്തിലേക്കാണ് ദൈവത്തിന്റെ കൃപ പ്രവഹിക്കുന്നത്. വിശുദ്ധ യാക്കോബ് പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 18:30. അധമ വികാരങ്ങൾ കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. സുഭാഷിതങ്ങൾ 13:3. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. യാക്കോബ് സ്ലീഹ എഴുതി, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ഉദാഹരണത്തിന്, നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിന്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുന്നു. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ നയിക്കുന്നു. അതുപോലെ സംസാരം നിയന്ത്രിക്കുന്നവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. ആത്മനിയന്ത്രണം പരിശീലിപ്പിക്കണമെന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതി. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകുവാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കുവാൻ യുവാക്കന്മാരെയും ഉദ്ബോധിപ്പിക്കുക. ശ്രേഷ്ഠന്മാരായി നിയമിക്കപ്പെടുന്നവർ ആത്മനിയന്ത്രണം പാലിക്കുന്നവനായിരിക്കണം. വിശുദ്ധ പത്രോസ് പറയുന്നു, വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദരസ്നേഹം കൊണ്ടും സഹോദരസ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കണമെന്ന്. ആകയാൽ പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്ത ഒരുക്ക ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയാൻ തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ആത്മാവിന്റെ ഫലങ്ങൾ അതിന്റെ തികവിൽ അനുഭവിക്കുവാൻ ഞങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുന്ന ആന്തരിക മുറിവുകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ ആത്മാവിന്റെ സൗഖ്യദായകനുമായ ഈശോയുടെ തിരുരക്തം കൊണ്ട് അവയെ കഴുകണമേ. ഞാനെന്ന ഭാവം വിടിഞ്ഞ് സ്വയം വിനീതരാകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. സുകൃത ജപം. ആത്മസംയമനത്തിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ.